വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വർക്കലയിൽ വീടിന് തീപിടിച്ചു മരിച്ച അഞ്ചു പേരുടെ സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. മരിച്ച അഭിരാമിയുടെ അച്ഛൻ ലണ്ടനിൽ നിന്നും ഇന്ന് രാത്രി എത്തും. അഞ്ചുപേരുടെ സംസ്കാരം അപകടം നടന്ന വീട്ടുവളപ്പിലാണ് നടക്കുന്നത്. തീപിടുത്തത്തിൽ വീട്ടുടമസ്ഥൻ പ്രതാപൻ, ഭാര്യ ശൈലി, മരുമകൾ അഭിരാമി, മകൻ അഖിൽ, എട്ടുമാസം പ്രായമായ കൊച്ചുമകൻ എന്നിവരാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ഫോറൻസിക് പരിശോധനയുടെ പ്രാഥമിക വിവരം ഇന്ന് കിട്ടും. വീടിനുള്ളിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. വർക്കലയിലെ വീട്ടിലേക്ക് തീ പടർന്നത് കാർപോർച്ചിലെ സ്വിച്ച് ിൽ നിന്നാണെന്നുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. സ്വിച്ച് ബോർഡിലുണ്ടായ തീപ്പൊരി പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിലേക്ക് വീണതോടെ വാഹനം പൊട്ടിത്തെറിക്കുകയായിരുന്നു. നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തീപ്പൊരിയുണ്ടായ 5 മിനിറ്റിന് ശേഷമാണ് പൊട്ടിത്തെറിയുണ്ടായത്. തുടർന്ന് അതിശക്തമായി തീ വീട്ടിലേക്ക് കയറുകയായിരുന്നു. തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യതയില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെ രാവിലെ ഇലക്ട്രിക് പരിശോധന വിഭാഗം ഉദ്യോഗസ്ഥർ തീപിടുത്തമുണ്ടായ വീട്ടിലെത്തി മീറ്റർ ബോക്സും വയറിംഗും വിശദമായി പരിശോധിച്ചിരുന്നു. സർക്യൂട്ട് ബ്രേക്കറിന്റെ കാര്യമായ നാശം സംഭവിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധന ഫലവും വീട്ടിനുള്ളിലെ നശിച്ച സിസിടിവി ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമാണ്. 2 ദിവസത്തിൽ ഇക്കാര്യം ലഭിക്കുമെന്നും തിരുവനന്തപുരം റേഞ്ച് ഐജി ആർ നിശാന്തിനി മാധ്യമങ്ങളോട് പറഞ്ഞു. തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നെഹുലിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഇദ്ദേഹത്തിന്റെ മൊഴിയും നിർണായകമാകും. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് ഒരു നാട് മുഴുവൻ. തീപിടുത്തമുണ്ടായ വീടിന് ചുറ്റുമുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അസ്വാഭാവികമായി ആരും ഈ പ്രദേശത്ത് എത്തിയിട്ടില്ലെന്നാണ് നിഗമനം. രാത്രി 1:30 തീപിടുത്തമുണ്ടാകുന്നത് കണ്ടെത്തിയ നാട്ടുകാർക്ക് വീട്ടിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല. വീടിന്റെ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയിരുന്നു. വലിയൊരു വളർത്തുനായും അഴിച്ചുവിട്ടിരുന്നു. അതിനാൽ പെട്ടെന്ന് നാട്ടുകാർക്ക് വീട്ടിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. നാട്ടുകാർ ബഹളമുണ്ടാക്കിയിട്ടും വീട്ടിലുള്ളവർ ഉണരാത്തതിനാൽ നെഹുലിനെ അയൽവാസി ഫോണിൽ വിളിച്ചുണർത്തുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.